നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്താണുള്ളത്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുള്ള ഹൈവേയുടെ വർക്കുകളൊക്കെ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ നല്ല രീതിയിൽ പിന്നെ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഡിഗ് ചെയ്തിട്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശാലമായി കിടക്കുന്ന ഒരു റോഡ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഡീപ്പ് എക്സ്കവേഷൻ നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ അതിൻ്റെ താഴ്ചയിലാണ് നമ്മളുള്ളത്. അപ്പോൾ എത്രത്തോളം ഇത് താഴ്ചയിൽ എക്സ്കവേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെയുള്ള ഈ എക്സ്കവേഷൻ നടന്ന പ്രദേശത്തുള്ള പിന്നെ ഒരു ഏരിയ കണ്ടാൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നതെന്ന് കണ്ടില്ല. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നടന്നിട്ടുണ്ട് എക്സ്കവേഷൻ. ഇപ്പോൾ സൈഡിലൊക്കെ ഇവിടെ സിമൻ്റ് ചാന്ത് പൂശിയതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ആ എക്സ്കവേഷൻ നടത്തിയ ഭാഗങ്ങളിൽ നിന്ന് ഇടിഞ്ഞു വരാതിരിക്കാനുള്ള വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെ സിമൻ്റ് ചാന്ത് പൂശിയത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റി ഇതിനെപ്പറ്റി വല്ല പിന്നെ വേറെ വല്ല അഭിപ്രായ കാര്യങ്ങളോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇവിടെ തകൃതിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഏത് കമ്പനിയിൽ നിന്ന് നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ KNRC എന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഫ്രണ്ടിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ആകെ പിന്നെ ആ കമാനവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇടിച്ച് പൊളിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ KNRCയുടെ വർക്കാണ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നത്. നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഡീപ്പായിട്ടുള്ള എക്സ്കവേഷനാണ്. അപ്പോൾ നേരത്തെ കണ്ട നമ്മൾ ആ ഒരു കോൺക്രീറ്റ് വാൾ കണ്ടില്ല. ആ കോൺക്രീറ്റ് വാൾ അണ്ടർ ബൈപ്പാസ് ഹെജാണ്. അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന നിങ്ങൾക്കിപ്പം പച്ച പിന്നെ കമ്പി ബൈൻഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ള ആ ഒരു റോഡിൻ്റെ റോഡ് അണ്ടർ പാസേജായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് വാളിനുള്ള ഫില്ലറിന് വേണ്ടിയിട്ടുള്ള ബൈൻഡിങ് കാര്യങ്ങളും നടക്കും. ബൈൻഡിങ് അല്ല, സത്യത്തിൽ വെൽഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊരി വെയിലത്താണ് ഇവിടെ വർക്ക് നടക്കുന്നത്. നമുക്ക് തന്നെ ഒരു 10 മണിയാകുമ്പോൾ പിന്നെ പൊരി വെയിലും കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ലാബേഴ്സിനൊക്കെ ഈ ഒരു വെയിലത്തൊക്കെ പണിയെടുക്കുന്നത് സത്യം പറയുകയാണ് സമ്മതിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ 35-40 അടുപ്പൊക്കെ ടെമ്പറേച്ചർ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വളരെ വിശാലമായിട്ടുള്ളൊരു പാസേജ് തന്നെയാണ് കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റീൻ്റെ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയതുകൊണ്ടായിരിക്കാം ഇത്രയും വിശാലമായിട്ടുള്ള പാസേജ് കൊടുക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പറ്റൂല, ചെസ്റ്റിൽ വെച്ചോ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ അത് അവർ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞാൽ തോന്നുന്നു. കാരണം ചെസ്റ്റിൽ വെക്കുമ്പോൾ നേരാൻ വണ്ണം നമുക്ക് കൃത്യമായിട്ട് വ്യൂ പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കണ്ടറിഞ്ഞ് പറഞ്ഞതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയായിരുന്നു നമ്മളെ യൂണിവേഴ്സിറ്റിക്കുള്ള എൻട്രൻസിലുള്ള ഒരു ഗേറ്റ്. ആ ഗേറ്റൊന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ എന്നാ ആയിക്ക്. കാരണം ഇവിടെ ഒരു ഗേറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല, കംപ്ലീറ്റ് പൊളിച്ച് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൊളിച്ച് നീക്കിയിരിക്കുന്നത്. അപ്പം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലൂടെയുള്ള NH 66 ഒരു റോഡിലൂടെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ടേണിംഗ് ആണ്, നിലവിലുള്ള ഭയങ്കര ടേണിംഗ് ആണ്. ആ ടേണിങ് നിവർത്തിക്കൊണ്ട് സ്ട്രെയിറ്റ് ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വമ്പിച്ച ഒരു ടേണിങ് ഒഴിവായി കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ നല്ല കയറ്റമുള്ള പ്രദേശങ്ങളൊക്കെ കംപ്ലീറ്റ് മണ്ണെടുത്ത് എക്സ്കവേഷൻ നടത്തി താഴ്ത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് കൂടി ഈ NH 66 വരുന്നുള്ളത് പൊതുവേ ഉള്ളൊരു കാഴ്ചയാണ്. നമ്മൾ ഈ ടേണിങ് നിവർത്തുക അല്ലെങ്കിൽ ടേണിങ് നിവർത്തുക എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അത് അത്രത്തോളം ടേണിങ് നിവർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ KNRC എന്ന കമ്പനി ഇപ്പോൾ നിവർത്തിയ ഒരു ടേണിങ്, ഭയങ്കര ടേണിങ് ആണ് ഇത് ശരിക്കും. ഇതിങ്ങനെ വളഞ്ഞ് കയറി അതിലേ ഇങ്ങനെ കയറി പോകുന്ന ഒരു ടേണിങ്, ഇങ്ങനെ ചുറ്റി വരണം ഒരു എന്താ പറയുക ഒരു പിന്നെ റൗണ്ട് അബൌട്ട് പോലെ. അപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് നിവർത്തി, അതങ്ങ് ശരിയായിട്ട് അങ്ങോട്ട് നിവർത്തി. ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങ് പോകുമ്പോൾ നമ്മൾ എത്രയോ ലോ ഒരു 10-200 മീറ്ററെങ്കിലും ആ ഒരു ലെങ്ത്ത് കുറഞ്ഞ് കിട്ടിക്കാണ്. അപ്പോൾ ഇതുപോലെയാണ് ടേണിങ്
നിവർത്തുന്നപ്പോൾ ഇതേപോലെയുള്ള എക്സ്കവേഷനൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ അത് ഹൈവേയുടെ ശരിക്ക് പിന്നെ ലെങ്ത് കൂടി കുറേ ആകുമ്പോഴും ഫോർ എക്സാമ്പിൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് നമ്മളിപ്പോൾ ഒരു 100 എക്സാമ്പിൾ പറഞ്ഞു, കറക്റ്റ് എക്സാക്റ്റ് പറഞ്ഞില്ല, അപ്പോൾ 100 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഹൈവേ വരുമ്പോൾ അത് 90 അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറഞ്ഞു വരും. ഇനി അങ്ങോട്ട് പൊടിയുടെ ബഹള നിങ്ങളൊക്കെ, പൊടി എന്ന് പറഞ്ഞാൽ അപാര പൊടിയാണ്. എന്നെപ്പോലെയുള്ള യാത്രക്കാർക്ക്, ഇരുചക്ര വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പൊടിയാണ് ഇവിടെ. ഒരു രക്ഷയില്ലാതെ പൊടിയാണ്. ഒരു കാര്യത്തിൽ കെ എൻ ആർ സിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം നമ്മൾ ഈ കമ്പി വെച്ച് ആ ഗ്യാപ്പ്, ഡിവൈഡർ വെച്ച് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ പോലും കമ്പി ഫില്ല് ചെയ്തിട്ട് അത്രയും സുരക്ഷിതമായിട്ട് വർക്കുകൾ കെ എൻ ആർ സി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കെ എൻ ആർ സിക്ക് ലാഭകരമായിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട്. അതായത് കോൺക്രീറ്റ് വാളിന് പകരം നല്ല ഉറപ്പുള്ള എക്സ്കവേഷൻ ചെയ്ത ഭാഗങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ നല്ല പാറയുടെ ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അത് അവിടെയൊക്കെ സൈഡ് വാൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ അല്ലെങ്കിൽ ആറി വാളിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ചിലയിടത്തൊക്കെ അവർ പിന്നെ സിമൻറ്റ് പൂശി ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒക്കെ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നിന്നുള്ള ഈ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിൽ, രാമനാട്ടുകര ഈ ഭാഗത്തു നിന്നുള്ള ഹൈവേയുടെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. നല്ല ആകാശ കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ ആറി വാളൊക്കെ വളരെ മനോഹരമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ സൈഡിലൂടെ ഒരു സർവീസ് റോഡാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ആ നല്ല ചൈനയുടെ വൻമതിൽ പോലെ മനോഹരമായി, സത്യം പറയുന്നത് ഒരു ആറി വാളായത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരൊറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വാളാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും രസകരമായ ഒരു കാഴ്ച ഉണ്ടായെന്ന് വരില്ല. എന്തായാലും കാണാൻ വളരെ മനസ്സിന് കുളിർമ നൽകുന്നു. നമ്മളെ ഊട്ടി മൈസൂര് സോറി നമ്മളെ ബന്ദിപ്പൂർ ആ ഒരു പ്രദേശത്തൊക്കെ ഉള്ള ഒരു ഹൈവേ ഒക്കെ പോലെ ആയത്, അതിലും നല്ലൊരു ഹൈവേ ആയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഹൈവേ വരിക. ജസ്റ്റ് നമ്മൾ ഈ രണ്ട് ദിവസമായിട്ട് ടൂറിലായിരുന്നു. അപ്പോൾ ഊട്ടി മൈസൂർ മസനഗുഡി ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഊട്ടി മൈസൂരൊക്കെ നമ്മളെ വായിലോട്ട് കയറി വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു അണ്ടർ പാസേജ് നമുക്ക് കാണാൻ സാധിക്കും. അണ്ടർ പാസേജ് അത് സംസ്ഥാന പാത അല്ലെങ്കിൽ ഒരു ലിങ്കാവുന്ന ഒരു അണ്ടർ പാസേജാണിത്. അപ്പോൾ ആഹാ ആഹാ എന്ത് മനോഹരമായ ആറി വാളുകൾ. മലപ്പുറത്തേക്ക്, മലപ്പുറം കോഴിക്കോട് ബോർഡർ അല്ല, ആ മലപ്പുറവും കോഴിക്കോട് ജില്ലയുടെ ബോർഡർ എന്നൊന്നും പറയാനില്ല, കാരണം രണ്ട് ജില്ലകളാണല്ലോ. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ആറി വാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു മക്കളെ. അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. മലപ്പുറം ഭാഗത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു മലഞ്ചെരിവുകൾ, അതായത് കോഴിക്കോട് പാതയും മലഞ്ചെരിവുകളായി മാറുന്ന ഒരു കാഴ്ച. ഇപ്പം രാമനാട്ടുകര ബൈപ്പാസിൻ്റെ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രോപ്പർ രാമനാട്ടുകരയുടെ ആ ഒരു ഭാഗത്തെത്തി. രാമനാട്ടുകരയിലും വളരെ മനോഹരമായിട്ടുള്ള ആറി വാളുകളൊക്കെ കാണുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വയൽ പ്രദേശത്തിലൂടെയാണ് ഈ ഹൈവേ NH 66 കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു
കാഴ്ച നമുക്ക് യാത്രക്കാർക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കൂടി ഇവിടുന്ന് ലഭിക്കും. കെഎംആർടിസിയുടെ ഒരു കമ്പനി തന്നെയാണ് ഇവിടെയും വർക്ക് എടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ അദ്ദേഹത്തിന് പിന്നെ നമ്മളൊരു പ്രദേശം പോലും ഹൈവേയുടെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രദേശം പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ എനിക്കറിയില്ലല്ലോ, പിന്നെ അന്നേരാണ് എനിക്ക് മനസ്സിലായത് ഇത് അഴിഞ്ഞിലമാണെന്ന് എനിക്ക് അപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവിടെയുള്ളൊരു അണ്ടർ പാസേജും അതേപോലെ ഒരു ഫ്ലൈ ഓവറും കൂടിയിട്ടുള്ളൊരു പ്രദേശമാണിത്. ഇത്രയും വിശാലമായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് അത്രയും വർക്കുകൾ, അത്രയും എക്സ്കവേഷനും കാര്യങ്ങളും വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിന്ന് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പ്രദേശം മാത്രമേ നമ്മൾ ഇന്ന് നാഷണൽ ഹൈവേയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയും ഓൾറെഡി ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ കൊച്ചുവീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മാത്രം മതി.